ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, എന്താ വീഡിയോസിന്റെ താഴെയൊക്കെ കമന്റ് വന്നു, വേറെ ഒന്നല്ല നൈറ്റ് ഹെയർ കെയർ എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. നൈറ്റ് ഹെയർ കെയർ അത് വന്നിട്ട് വേറെ ഒന്നുമില്ല, ഈ ഒരു സംഭവമാണ് ഉപയോഗിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് കാണിച്ചു തരാം. അതിന് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നട്ടുച്ചയ്ക്കാണ്, നൈറ്റിൽ എടുക്കാൻ പറ്റില്ല. നൈറ്റിൽ എടുത്താൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കില്ല, സാന്ത്വന സീരിയലുള്ളവർ പറയുന്നത് മാത്രമേ കേൾക്കൂ. അതുകൊണ്ട് ഇപ്പോഴാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഒരാൾ വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്, ഹെയർ ബാക്ക് ഭാഗം കൂടി കാണിക്കണമെന്ന്. ഞാൻ കാണിച്ചിട്ടുണ്ട്, പുറത്തുനിന്ന് എടുക്കുന്ന വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട്. നമ്മളിങ്ങനെ റൂമിൽ നിന്ന് എടുക്കുമ്പോൾ കാണിക്കാറില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ റിംഗ് ലൈറ്റ് വന്നിട്ട് ട്രൈപോഡ് വന്നിട്ട് ബാക്കിലേക്ക് വെക്കുമ്പോ മൈക്കില്ലല്ലോ, അപ്പോ ഞാൻ പറയുന്നത് കേൾക്കില്ല. അതുകൊണ്ടാണ് കുറച്ചു നാളത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, അതൊക്കെ ഞാൻ ശരിയാക്കുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് എങ്ങനെ ഉപയോഗിക്കാന്ന് പറഞ്ഞുതരാം. അലോവേര നമ്മള് മുറിച്ചെടുക്കുമ്പോ എന്താ ഒരു മഞ്ഞ കളറുള്ള ഒരു ജെല്ല് കാണാൻ പറ്റും, അത് കഴുകിയിട്ട് എടുക്കുക. അത് സ്കിന്നിലായാൽ ചൊറിച്ചില് വരും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെന്താ, ഇതിന് പകരം അലോവേര ജെല്ല് യൂസ് ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചാല് ഇത് തന്നെയായിരിക്കും നന്നാവുക. അലോവേര ജെല്ല് എന്താ നല്ല കമ്പനിയുടേതൊക്കെ നമുക്ക് എന്താ നല്ല പ്രൊഡക്റ്റൊക്കെ കിട്ടുകയാണെങ്കിൽ, എനിക്കറിയില്ല ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്തോളൂ, കുഴപ്പമില്ല. ലോക്കൽ അങ്ങനെ അതൊന്നും വാങ്ങിക്കേണ്ട, നമുക്ക് ഇത് തന്നെയാണ് നല്ലത്. ഇതിലെന്താ വൈറ്റമിൻ ഇ ഒക്കെ ഈ അലോവേരയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അടിപൊളിയാണ്. ഇത് ഞാൻ ചെയ്യുന്നത് കാണിച്ചുതരാം. കുറച്ചിതേ ഇതിങ്ങനെ ഇതിന്റെ ഒരു ജെല്ല് കയ്യിലാക്കിയതിന് ശേഷം ഹെയറിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാറാണ് ചെയ്യാറ്. ഇത് ഞാൻ ഡെയിലി നൈറ്റ് ചെയ്യും കേട്ടോ, ഡെയിലി ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ഈ അലോവേര ഇല്ലെങ്കിൽ, എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ഞാൻ എന്റെ ഓയിൽ വെച്ചിട്ട് ദേ ഈ ഓയിൽ ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഓയിൽ ഒരുപാടൊന്നുമില്ല, ദേ ഞാൻ കാണിച്ചു തരാം. ഈ അലോവേര എടുക്കുന്നത് പോലെ തന്നെ ജസ്റ്റ് നമ്മുടെ കയ്യിൽ ഒന്ന് ആവാൻ മാത്രം കുറച്ച് ഓയിൽ എടുത്തിട്ട് കിടക്കുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാറാണ് ചെയ്യാറ്. അപ്പൊ ഈ ഇങ്ങനത്തെ ഓയിൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾ ഏത് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ തന്നെ മതി. ഇതേ രണ്ട് കയ്യിലും ആക്കിയതിന് ശേഷം ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്യുമ്പോ പതുക്കെ ചെയ്യാട്ടോ, നന്നായിട്ട് ചെയ്യരുത്, ഹെയർ കൊഴിഞ്ഞു പോവും. അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ ചെയ്ത് കൊടുക്കുക. ഞാനിതേ ഇവിടെ ഒരു മസാജർ വാങ്ങിയിട്ടുണ്ട്, ഞാൻ ഇത് വെച്ചാണ് ഇപ്പൊ ഒക്കെ ചെയ്യാറ്. ഇതിങ്ങനെ ഇതിന്റെ ജെല്ല് എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തതിന് ശേഷം ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാറാണ് പതിവ്. ഇപ്പൊ അടിപൊളിയാണ്, ഇത് എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ ഇതില്ലാത്തവരാണെങ്കിൽ കൈ തന്നെ മതി കേട്ടോ. നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു എന്താ 5-6 മാസം കുടുംബ ഹെയറിന്റെ എന്താ അറ്റം വെട്ടിക്കൊടുക്കാറുണ്ട്. അപ്പൊ അതിനനുസരിച്ച് പെട്ടെന്ന് നീളം വെക്കുകയും ചെയ്യും. ചിലപ്പോ നൈറ്റിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടൊക്കെ ആവാ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് കൂടാനും, അപ്പൊ തന്നെ നമ്മുടെ ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ആവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഹോസ്റ്റലിലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി എന്തെങ്കിലും ഈസി ആയിട്ടുള്ള ടിപ്സ് പറഞ്ഞു തരുമെന്ന്. ഇത് വളരെ ഈസി അല്ലേ, ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഇതില്ലെങ്കിൽ നിങ്ങൾ എന്താ സാധാ പച്ച വെളിച്ചെണ്ണയാണെങ്കിൽ അതും മതി. പിന്നെ ഡാൻഡ്രഫ് ഒരുപാടുള്ളവരാണെങ്കിൽ ഓയില് ഒരുപാട് യൂസ് ചെയ്യരുത്. ഇങ്ങനെ ഞാൻ ഇപ്പൊ എന്താ കുറച്ച് പറഞ്ഞാലും കുറച്ചുകൂടി കിടക്കട്ടെ എന്നും പറഞ്ഞ് യൂസ് ചെയ്യാൻ നിൽക്കരുത്, ഡാൻഡ്രഫ് അധികമാവും. അതുകൊണ്ട് വളരെ കുറച്ച് നമ്മുടെ കൈ ഒന്ന് നനയാൻ മാത്രം എടുത്താൽ മതിയാവും. ഒരുപാട് എടുക്കല്ലേ. ഇപ്പൊ ഹോസ്റ്റലിലുള്ളവരായാലും എന്താ ഇങ്ങനെ പാക്കൊക്കെ ചെയ്യാൻ ടൈം ഇല്ലാത്തവരാണെങ്കിലും, ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിലും, കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിലും, എങ്ങനത്തെ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്തൂടെ. ഹെയറിന്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം. ഈ മസാജ് ചെയ്യുമ്പോ നമ്മള് ഹെയർ ഒന്ന് കുനിച്ചു വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനെ നിവർന്ന് നിന്നിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇത് വളരെ അടുത്താണ് വെച്ചത്, തട്ടിപ്പോവും.
ഇങ്ങനെ അലോവേര കിട്ടാത്തവരാണ് ഞാൻ പറഞ്ഞില്ലേ, ജെല്ലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കമ്പനിയുടേത് മാത്രം യൂസ് ചെയ്യട്ടോ. അപ്പോ കുറെ ലോക്കൽ ആയിട്ടുള്ള ജെല്ലൊക്കെ ഇറങ്ങുന്നുണ്ട്, അതൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാൻ നിന്നാല് ഉള്ള ഹെയർ കൂടി പോയി പോവും. അതുകൊണ്ട് നല്ലത് നോക്കി വാങ്ങണേ. ഇത് ഇങ്ങനെ വീട്ടിൽ കുഴിച്ചിട്ടാ മതി. നമ്മളൊരു ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് അതിന്റെ വേര് വീട്ടിൽ, ഇതൊക്കെ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്, വീട്ടിൽ കുഴിച്ചിട്ടാല് നമുക്ക് അമ്മന്ന് ചെറിയ ചെറുത് പൊട്ടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ എടുക്കാൻ പറ്റും. നമ്മളിത് പൊട്ടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അതിന്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താല് അതിന്റെ ജെല്ലി കുറെ പുറത്ത് പോവില്ല കേട്ടോ, അമ്മ പറഞ്ഞതാണേ. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. വീഡിയോ ലോങ് ആവും, ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടെ. ദേ ഞാനൊരു 5 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കുമ്പോ നമ്മള് ഉറങ്ങുമ്പോ ഒക്കെ ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ആവാനൊക്കെ ഇത് സഹായിക്കും. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം കെട്ടിവെക്കണം. അപ്പൊ ഫസ്റ്റ് മുടിയിലും മസാജ് ചെയ്ത് കഴിഞ്ഞാലേ കെട്ടൊക്കെ ഉണ്ടെങ്കിൽ കെട്ടൊക്കെ ഒന്ന് അഴിച്ചെടുക്കാം. എന്നിട്ട് മടഞ്ഞിടണം, പിന്നിടണം. അതുകൂടി ഞാൻ വീഡിയോ കാണിക്കുമ്പോഴത്തേക്ക് വീഡിയോ കുറെ ലോങ് ആവും, അതുകൊണ്ട് ഞാൻ മടഞ്ഞിട്ടിട്ട് വരാം. കഴിഞ്ഞു. ഇത്രയാണ് എന്റെ നൈറ്റ് ഹെയർ കെയർ എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ പിന്നിടുമ്പോ മടഞ്ഞിടുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭയങ്കര ടൈറ്റ് ആക്കിയിട്ട് കെട്ടിവെക്കാതിരിക്കുക. കുറെ പേരൊക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ട് കെട്ടിവെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ മുടി പൊട്ടി പോവും. അതുകൊണ്ട് ഭയങ്കര കുറച്ച് ലൂസ് ആക്കിയിട്ട് മാത്രം മടഞ്ഞിട്ടാ മതി, പിന്നിട്ടാ മതി. പിന്നെന്താ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ നൈറ്റ് ഹെയർ കെയർ വന്നിട്ട് ഞാൻ ചെയ്യുന്നതാണ്, എനിക്ക് റിസൾട്ട് ഉള്ളതാണ്. അപ്പൊ ഞാൻ പണ്ട് മുതലേ ചെയ്തു വരുന്നതാണ്. ഈ നീർക്കട്ടിന്റെ കുഴപ്പമുള്ളൊരു, അല്ലെങ്കിൽ എന്താ, നമ്മള് ഹെയറിൽ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ പെട്ടെന്ന് എന്താ ജലദോഷം വരിക, സൗണ്ട് മാറുക, പനി വരിക, അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരിത് പ്ലീസ് ഇത് ചെയ്യാതിരിക്കുക, അവർക്ക് പെട്ടെന്ന് എന്താ അസുഖം വരും. അതുകൊണ്ട് ഈ അലോവേരയൊക്കെ എന്താ ഓയിൽ ആയാലും നിങ്ങൾക്ക് അത് അത്രയും ടൈം യൂസ് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരിത് ചെയ്യണ്ട, വെറുതെ അസുഖം വരുത്തി വെക്കണ്ട. അല്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടാണ്, എനിക്ക് വന്നിട്ട് നല്ല റിസൾട്ട് ഉണ്ട്. നിങ്ങളുകൂടി ചെയ്ത് നോക്കുക. അപ്പോ ഇന്നത്തെ നിങ്ങൾ ചോദിച്ച വീഡിയോ ഇതേ ഉള്ളൂ. ഇഷ്ടായോ? ഇഷ്ടായി എന്ന് വിചാരിക്കുന്നു. പിന്നെ മോർണിംഗ് ഹെയർ കെയർ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ചെയ്യാൻ ടൈം ഉണ്ടല്ലോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞില്ലേ?